Hello friends, welcome back to Samuchis. In the variety chicken thoran recipe, my turn on the Rikinada. Are you midware cheddilla the recipeana? Yan cheddanokita, Valare the Mr. Petta the Vandana, Ningla my share another. The little secret ingredient the Chertitan and Thoran Yuda Tayrak another. Is in a taste Paranarina the Nakal Nala, Rujichariga. Kandanokit on the Trajeda Noko, Urapai Mr. Pedder. Trajeda Nokita, feedback a carriacanum. Upon the Mukon the Kandanokalo, Enganiana. ഈ വെറൈറ്റി ചിക്കൻ തോരൻ തയ്യാറാക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കുക അരപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക പൊടി കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു നാലഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളക് ഇനി ഇതെല്ലാം തോരന് ചതയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരും ഇനി നമുക്ക് തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം തോരൻ നമുക്കൊരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം ഞാനത് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചച്ചു ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചു ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അടുത്ത ഇതിലേക്ക് ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവോള ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം നന്നായി വഴണ്ടു വന്നതിന് ശേഷം ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വരട്ടെ സവോള ഇവിടെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ സവോളയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഇതേപോലെ അതൊന്ന് തട്ടി കൊത്തി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ചിക്കൻ കുക്കാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മതി നന്നായിട്ട് കുക്കായി കിട്ടും ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ചേർക്കാം വേറൊന്നുമല്ല കുടംപുളിയാണ് ഒരു കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക ചിക്കനിൽ പുളിയൊക്കെ നന്നായി പിടിക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഓ ഇത് തുറക്കുമ്പോൾ തന്നെ എന്ത് നല്ല മണമാണ് ചിക്കൻ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുളി ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് പുളി എടുത്ത് മാറ്റാം കേട്ടോ അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഈ സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് നടുക്ക് അരപ്പ് വെച്ച് കൊടുക്കുക
മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്ത് അരപ്പിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറണം. ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് 1/4 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 teaspoon ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 spoon പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇതിവിടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചിക്കൻ തോരനോട് റെഡിയായി. നമ്മൾ മീൻ ബീരയൊക്കെ തയ്യാറാക്കത്തില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.